രാവിലെ അവന്റെ നീ എന്തിനാ നിയോഗിക്കുന്നേ? അത് ശരി, അവനല്ലേ ചോദിക്കുന്നത്? നിങ്ങളുടെ അച്ഛന്റെ സ്ഥാനാ നിങ്ങൾ തന്നത്. തൊണ്ടയിലെ വെള്ളം പഞ്ഞ്, രാവിലെ തൊട്ട് സ്വന്തം വഴക്ക്, മറ്റുള്ളവരുണ്ടാക്കുന്ന വഴക്കിന്റെ ഇടയിൽ കയറി വഴക്ക്. ഓ, കണ്ടന്റ് ഉണ്ടാക്കി ഞാൻ മരിക്കും. എനിക്ക് മുടിഞ്ഞ ഓട്ടായിരിക്കും. ഇല്ലയോ, ഇയർപ്പിയൊക്കെ ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. പുതിയൊരടവെടുത്താലോ? അപ്പൊ ഞാൻ പോവാ. ഓക്കെ, എടാ ഇറങ്ങണ്ടായി വിടുന്നു. ഞാൻ അപ്പൊ പോവേ. ഞാൻ സത്യമായിട്ട് ഇപ്പൊ പോവേ. ഒന്ന് പോടോ, ആർക്കെങ്കിലും വിളിക്കണേ വിളിക്കാം. പ്രതീക്ഷ പോവാണ്. അങ്ങനെയാണെങ്കിൽ രാവിലത്തെ ചപ്പാത്തി ഞാൻ എടുക്കുന്നോണ്ട് കുഴപ്പമുണ്ടോ? എന്ത് വെറുപ്പീർ അങ്ങ് പൊക്കൂടായോ? ഇല്ലേ മാസ്മിനെ, മാസ്മിൻ, മാസ്മിനെ, മാസ്മിനെ. ആരും വിളിക്കുന്നില്ല. ഓ, എന്നാ ഞാൻ പോകുന്നില്ല. മാസ്മിനെ, എന്തോ എന്തോ എടുക്കുക. ഞാൻ ബാത്റൂമില്ല. ഇത് എനിക്ക് കൈ പിടിച്ചോണ്ടിരിക്കാൻ പറ്റുന്നില്ല. പെട്ടെന്ന് ഇറങ്ങി വാ. പ്രേക്ഷക വിധി പ്രകാരം പുറത്തു പോകാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ ഓട്ടെ എനിക്കായിരിക്കും. ആരൊക്കെ പോയാലും ഞാൻ പോകത്തില്ല. ശ്രീ സതീഷ്. അതിന്റെ ഇടയ്ക്ക് മധുരെടുക്കോ? അല്ലയോ, എല്ലാരും അടിപൊളിയായിട്ട് കളിക്കണം കേട്ടോ. ശരിക്കുള്ള ഞാനേ ഇവിടെ ഇല്ല. ഞാൻ എവിടെയോ കബിളിത്തുമ്പിൽ കാത്തിരുന്ന രാവിലെ 6 മണി എല്ലാവന്മാരും പോത്ത് പോലെ കിടന്ന് ഉറങ്ങോ? ഒരുത്തനും എണീക്കാൻ വയ്യ. ഈ റോക്കി വേണം രാവിലെ എണീക്ക് കണ്ടന്റ് ഒക്കെ ഉണ്ടാക്കാനായിട്ട്. ഓ, ഒരുത്തനെങ്കിലും എണീറ്റായിരുന്നെങ്കിൽ അവനെ ചോർന്നിട്ട് ഒരു കണ്ടന്റ് ഉണ്ടാക്കി കൊടുക്കാനും ബിഗ് ബോസിന്. ഇതൊരു മാതിരി, ഇവിടെ പല ചതിക്കുഴികളും ഉണ്ട്. അതിനകത്തൊക്കെ ആര് വാഴും ആര് വീഴും എന്നൊക്കെ കണ്ടറിയാം. അപ്പൊ നമ്മൾ ഇന്നലെ അവരുടെ ഒക്കെ കുറ്റം എന്തായിരുന്നു പറഞ്ഞത്? റീതു, കൺഫെഷൻ റൂമിലേക്ക് വരിക. ഓക്കേ ബിഗ് ബോസ്. അതെ, എന്തുവാ കയ്യില്? അത് ക്രെഡിറ്റ് വല്ലതാണോ? അല്ല. എന്നാ പൊക്കോ. ക്രീതു, എന്തോ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു ഇടി ബോസ്. ക്രീതു, ഞാൻ ഒരു സർപ്രൈസ് തരാം. സർപ്രൈസോ? എന്തോ ഇടി ബോസ്. അടുത്തിരിക്കുന്ന പാത്രം എടുത്ത്. ചക്കപ്പുഴുക്ക്, ഇത് എനിക്കാണോ ബിഗ് ബോസ്? അത് തനിക്കാണ്. ഓ, ഞാൻ തിന്നട്ടെ? കഴിച്ചോളൂ. പിന്നെ ഉച്ചയ്ക്ക് ചോറിന്റെ കൂടെ മോര് വേണം എന്ന് ആദ്യമായിട്ട് പറഞ്ഞ ഞാനാ കേട്ടോ. അല്ല, എന്റെ ക്രെഡിറ്റ് എനിക്ക് വേണം എന്ന് പറഞ്ഞത്. എങ്ങനെയുണ്ട് ടേസ്റ്റ്? നല്ല ടേസ്റ്റ് ഉണ്ട് ഇടി ബോസ്. ഇനി മേവളോട്ട് നോക്കൂ. അടിപൊളിയായിട്ടുണ്ട് ബിഗ് ബോസ്. കൊള്ളമല്ലേ? കൊള്ളാ. ഹലോ, എന്തോ നിങ്ങളെ സ്ട്രാറ്റജി പ്ലാൻ ചെയ്യുന്നോ? അതെ, അതൊക്കെ ആദ്യമേ ഞാനാ പ്ലാൻ ചെയ്തത്. അതിന്റെ ക്രെഡിറ്റ് ഫുൾ എനിക്കാ. ഇവിടെ എന്റെ ക്രെഡിറ്റ് ആരും എടുക്കാൻ നോക്കണ്ട. ക്രെഡിറ്റ് കാർഡോ അത് ഞാൻ തരത്തില്ല, അത് എന്റെ തന്നെ. ഫ്രീ ആയിട്ടിരിക്കുമ്പോ വാ, നമുക്ക് കറങ്ങാനൊക്കെ പോവാം. പോടുത്, നമുക്ക് പോവാന്ന്. ശരി, ഇപ്പൊ പൊക്കോ, ഞാൻ ഇടയ്ക്കൊക്കെ വിളിക്ക. ചക്കപ്പുഴുക്കോ? ചക്കപ്പുഴുക്കും കൊണ്ടുപോ. ശരി ഇടി ബോസ്. താങ്ക് യു, താങ്ക് യു. ഇത് ഇടി ബോസ് അല്ല, കോഴി ബോസാ. മിക്കവാറും ഇവിടെ എന്തേലും ഒക്കെ നടക്കും. ഞാനൊക്കെ ഉണ്ടല്ലോ അന്തസ്സുള്ളവന. ആണോ കുണുബാവേ? ആണോ എവിടത്തെ? ഒരു ആക്ട് ചെയ്യണേ അത് ഫുൾഫിൽ ചെയ്യണം. ഒരിത്തിനെ ഇടിക്കുന്നോ ഇടിക്കണം, അല്ല അവിടെ പോയിട്ട് പേടിപ്പിച്ചിട്ട് തിരിച്ചു വരാന്ന് പറഞ്ഞാൽ എന്തായാലും. എല്ലാവർക്കും സ്വാഗതം. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അതുപോലെ
റോക്കി എത്രയും പെട്ടെന്ന് കൺഫറൻസ് റൂമിലേക്ക് വരിക. നമുക്ക് കിട്ടണ്ട അടിയാ, അവൻ എരന്ന് വാങ്ങിച്ചതാ. ഭാഗ്യം ഇടയ്ക്ക് കയറി പ്രോഗ്യത്. ഇത്രയും ഇടിയിട്ടിട്ട് ഇവനൊന്നും പറ്റിയില്ലയോ? അയ്യോ, എനി നിൽക്കാൻ വയ്യ. അയ്യോ, എന്നെ പറഞ്ഞു വിട് ഇടി ബോസേ, എന്നെ പറഞ്ഞു വിട്. അയ്യോ 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 അയ്യോ. ഗെയിമൊക്കെ അടിപൊളിയായിരുന്നു. അപ്പൊ എനിക്ക് പറയാനുള്ളു, അച്ഛനില്ലേ 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 അച്ഛനില്ലേ. എന്താ ഏട്ടാ അച്ഛനില്ലേന്നോ? പുല്ല് പഠിച്ചോണ്ടൊന്നും മറന്നുപോയില്ല. ഒന്നില്ല, അച്ഛനില്ലേ അച്ഛനില്ലേ. പിന്നെ എനിക്ക് പേടിയൊന്നുമില്ല. പിന്നെ എല്ലാരും പറയണേ ഞാൻ കരഞ്ഞു മെഴിയുന്നൊക്കെ. അതിനകത്ത് രണ്ട് കാര്യമുണ്ട്. അത് പിന്നെ ഈ റോക്കിയുടെ ഒരു ഇടി എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര ഇടിയാണല്ലോ. അവന്റെ അച്ഛനെ അമ്മയും വീട്ടുകാരെയൊക്കെ ഓർത്തപ്പോ എനിക്ക് ഇച്ചിരി വിഷമം തോന്നി. പിന്നെ എന്റെ 6 വർഷത്തെ പ്രയത്നമാണ് അവിടെ മൂഞ്ചിപ്പോയത്. ആ ഒരു വിഷമേ ഉള്ളു. അല്ലാണ്ട് റോക്കിക്ക് പേടിയോ? റോക്കിക്ക് എന്തോന്ന് പേടി? സിനിമയിലെ റോക്കി ആകുമ്പോ ആക്ഷൻ പറയുമ്പോ ആക്ഷൻ ചെയ്യും, കട്ട് ചെയ്യാൻ പറയാനാ കട്ട് ചെയ്യും. അല്ല സോറി, കട്ട് ചെയ്യും. റിയൽ റോക്കിക്ക് സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ ഒന്നും വേണ്ട. ഓൾവേസ് റോക്കി ഗോയിങ് ഓൺ ആക്ഷൻ. അപ്പൊ പറഞ്ഞു വന്നത് റോക്കിക്ക് പേടിന്ന് പറഞ്ഞ സാധനം ഇല്ല. ചേട്ടാ പാമ്പ്.